ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 10:27 യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലതാണ്. ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട പുതിയ ഒരു ദിനത്തിൻ്റെ ഏറ്റവും നല്ല സമയത്ത് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്കെല്ലാവർക്കും തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലതാണ്. അസാധ്യതകളുടെ ഭാണ്ഡക്കെട്ടുകളുമായിട്ട് ഇന്ന് മനുഷ്യൻ ജീവിക്കുകയാണ്. ആ ഭാണ്ഡക്കെട്ടുകളെ നോക്കി അനുദിനം നാം നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ ഭാണ്ഡക്കെട്ടിൽ നോക്കി നാം വീണ്ടും പറയുകയാണ്, ഒന്നും സാധ്യമാകുകയില്ല. അങ്ങനെ വലിയ വലിയ നിരാശകളുടെ പടുകുഴികളിലേക്ക് നാം ഓരോരുത്തരും ഇങ്ങനെ വീണു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടും എവിടെ കണ്ണോടിച്ചാലും ഇത്തരം അനുഭവമുള്ളവരെ കാണുവാനായിട്ട് കഴിയും. എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ, ഒന്നും നടക്കില്ല എന്ന് വിശ്വസിക്കുന്നവർ, മുൻപിൽ സാധ്യതകളുടെ വാതിലുകൾ തുറന്നു കിടന്നാലും അവിടെയും തടസ്സങ്ങളെ മുന്നിൽ കാണുന്നവർ, ഇവിടെയാണ് കർത്താവായ യേശു ഇന്ന് പ്രഭാതത്തിൽ നമ്മോടുറക്കെ വിളിച്ചു പറയുന്നത്, മനുഷ്യർക്ക് അസാധ്യം തന്നെ, എന്നാൽ ദൈവത്തിന് സകലവും സാധ്യമാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. വിത്ത് മാൻ ദിസ് ഈസ് ഇംപോസിബിൾ, ബട്ട് നോട്ട് വിത്ത് ഗോഡ്. ഓൾ തിങ്സ് ആർ പോസിബിൾ വിത്ത് ഗോഡ്. എന്ത് വലിയ പ്രത്യാശയാണ് വചനം നമുക്കിന്ന് നൽകുന്നത്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരുടെ ഒരു സമൂഹം, മരണത്തിനു വേണ്ടി ദാഹിക്കുന്ന മനസ്സുകളെ ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇടുക്കമുള്ള വഴികൾ വിട്ട് വിശാലമായ വഴികളിലൂടെ തിക്കിത്തിരക്കുന്നവരുടെ ഒരു കൂട്ടവും നമുക്ക് കാണുവാൻ കഴിയും. ലോകം നമ്മുടെ മുൻപിൽ തുറന്നിടുന്നത് തിന്മയുടെ വാതിലുകളാണ്. നമുക്കേറെ ഇഷ്ടവും അതുതന്നെയാണ്. കാരണം സഞ്ചരിക്കുവാൻ എളുപ്പവും വിശാലവുമായ വഴികൾ, ഇടുക്കമുള്ള വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഒരിക്കലും നാം താല്പര്യപ്പെടുന്നില്ല. കാരണം അത് ഞെരുക്കമുള്ള വഴിയാണ്, അത് തിരഞ്ഞെടുക്കുന്നവർ വളരെ ചുരുക്കവുമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിങ്കലേക്ക് തിരിയുവാനായിട്ടുള്ള സമയം കൂടിയാണ് നമ്മുടെ മുൻപിലുള്ളത്. മനുഷ്യർക്കാണ് എല്ലാം അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ദൈവത്തിന് ഒന്നും അതിർവരമ്പുകളില്ല. ദൈവത്തിന് സകലവും സാധ്യമാണ്. അസാധ്യമെന്നുള്ള ഒരു വാക്ക് തമ്പുരാന്റെ കരങ്ങളിലില്ല. തമ്പുരാന് ഇല്ല അങ്ങനെ ഒരു വാക്ക്. കാരണം നമ്മുടെ സർവശക്തനായ ദൈവം എല്ലാറ്റിൻ്റെയും ആരംഭവും അവസാനവുമാണ്. വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഏറ്റവും ശക്തിയുള്ള നമ്മുടെ തമ്പുരാൻ്റെ കരങ്ങളിലേക്കാണ് ഓരോ ദിവസവും നാം പ്രാർത്ഥനയോടെ ഏൽപ്പിക്കപ്പെടുന്നത്. രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങൾ കുറുകിയിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആപലാദികൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കുറവുകൾ തീർക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം.
വിശ്വാസത്തിൻ്റെ നായകനും പൊരുത്തു വരുത്തുന്നവനുമായ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ദൈവിക ദൃഷ്ടിയിൽ എല്ലാം സാധ്യമാണ് എന്ന വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ ദിവസം സമർപ്പിക്കാം. അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്യുന്നുണ്ട്, നിനക്ക് ഒരു മകനുണ്ടാകും. ഇത് കേൾക്കുമ്പോൾ സാറ ചിരിച്ചു തള്ളുകയാണ്. അപ്പോൾ ദൈവദൂതൻ അവിടെ ചോദിക്കുന്നുണ്ട്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതേ പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു കാര്യം ദൈവത്തിന് അസാധ്യമാണെന്ന് നമുക്കൊന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കഴിയുമോ? മനുഷ്യൻ അതിർവരമ്പുകൾ വയ്ക്കുന്നിടത്താണ് ദൈവം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ദിവസം മുഴുവൻ ഈ ഒരു വചനം നമ്മെ ഏറ്റവും അധികം ശക്തിപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ വലിയ ദൈവിക സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം ഈ ദൈവം അസാധ്യതകളുടെ, അസാധ്യതകളെ സാധ്യമാക്കുന്ന സാധ്യതകളുടെ ദൈവമാണ്. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാണെന്നുള്ള തിരിച്ചറിവോടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം സമർപ്പിക്കാം. പരാജയഭീതിയിൽ, നിരാശയുടെ അനുഭവത്തിൽ, വേവലാതികളോടെ, ആകുലതകളോടെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് അത്താണിയായി സ്വർഗത്തിലെ നാഥൻ ഇന്ന് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. മകനെ, മകളെ, നീ എൻ്റെ അടുക്കലേക്ക് വരിക. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയാത്ത ദൈവമാണ്. ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കാത്ത ദൈവമാണ്. ഞാൻ നിന്നെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് പതറുകയല്ല, തളരുകയല്ല, നമുക്ക് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഭാരങ്ങളെ ഇറക്കി വെച്ചുകൊണ്ട്, ആശ്വാസദായകനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്കും ഒരുമിച്ച് ഇന്നത്തെ ജീവിതയാത്ര ആരംഭിക്കാം. വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ ദൈവത്തിന് സകലവും സാധ്യമാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണവാനായ സ്വർഗപിതാവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ജീവിതയാത്ര അപ്പോൾ അതിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ വയ്ക്കുന്നു. തന്ന വചനത്തിനായി സ്തോത്രം. പലപ്പോഴും അസാധ്യതകളുടെ ഭാണ്ഡക്കെട്ടുകൾ ചുമന്നുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. അതിലേക്ക് നോക്കി തന്നെ ഞങ്ങൾ നെടുവീർപ്പുകൾ ഇടുകയാണ്. ഞങ്ങൾ പലതിനും അതിർവരമ്പുകൾ നിശ്ചയിക്കുമ്പോൾ, അപ്പൻ്റെ കരങ്ങളിലേക്ക് വിഷയങ്ങളെ തരുമ്പോൾ, ആ അസാധ്യതകളുടെ ഏറ്റവും അവസാനം അത് സാധ്യതയുടെ വാതിലായി മാറുവാൻ തക്കവണ്ണം, ആ വാതിൽ സാധ്യതകളിലേക്ക് തുറക്കുവാൻ തക്കവണ്ണം അപ്പം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിനല്ലതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ജീവിതത്തെ ഞങ്ങളുടെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, നല്ല ദിനത്തിനായി സ്തോത്രം, എല്ലാ കർത്താവേ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവ്വ ഞങ്ങളുടെ ജീവൻ മെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.